ഇറങ്ങ് ഇറങ്ങ് അങ്ങോട്ട് ഇറങ്ങ് കേട്ടോ. ഏ ഞാൻ എടുക്കാതെ ഇജ്ജ് എടുക്കേണ്ടതല്ലത്, ഇതിൽ എന്നെ കാണേണ്ട ബ്ലോക്കാണിത്. അവിടെ ഇറങ്ങ് കേട്ടോ. ഏ വണ്ടി ഇത് കണ്ടങ്ങൾ, ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ഇന്നലെ ടോപ്പ് ആയി കണ്ട് രണ്ടാളും പാടെ റോഡ്. ഇങ്ങോട്ട് നോക്ക്, കള്ളന്മാരെ പോലെ നിൽക്കല്ലേ. ആ റോഡ് പണിൻ്റെ ഇടയിൽ കൂടെ കണ്ട് പോയിട്ട് ടാറ് ട്രോട്ട് കൂടെ കണ്ട് കയറ്റിട്ട് വണ്ടിമ്മ കൂടെ ഫുള്ള് ടാറ് പോയി ഫുള്ള്. അടുത്ത് കാണിച്ചെടുത്താ എത്രത്തോളം കനത്തിലാച്ചു പോയത് കണ്ടേ. ആ അതിൻ്റെ അടിയിൽ നിന്ന് ആരാണ് വണ്ടി കിട്ടി. ആ ഇതൊക്കെ വണ്ടിമ്മന്ന് പോന്നതാ. എന്താ ചിർച്ചണ്ട കേട്ടോ, വരച്ചുവിട്. രണ്ടാക്കോ പണിയെടുത്ത് ഈട്ടിരുന്ന് അരച്ചോളിട്ടാ. രണ്ടാളും പാടെ. ആ കാണിച്ചു കൊടുക്ക്. എന്താ എന്താ ഇത് കണ്ട്. ആ കോരി എടുക്ക അവിടുന്ന് വണ്ടി ടാറ് കൂട്ടാണ് കൊണ്ടുപോയി കണ്ട് വണ്ടിമ ഫുള്ള് ടാറാക്കാ. ഞാനിപ്പോലോട് വണ്ടി എടുത്തപ്പോൾ ആകെ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, വണ്ടി ഓട്ടിക്കോളി, പക്ഷേങ്കിൽ റോഡ് പണി നടക്കുന്ന സ്ഥലത്ത് കൂടെ വണ്ടിയും കൊണ്ട് പോയരുത്. അങ്ങനെയും മറ്റേ ഒലിച്ചിട്ട ടാർക്ക് പറഞ്ഞിട്ട് ടാറിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി കിട്ടിയാൽ വണ്ടി മൊത്തം ടാറാവില്ലേ. എന്ത് ഇവനോട് ചോദിച്ചാണ് റെയിൽവേ കൂടെ പോകണോ. അതിലിപ്പം പറഞ്ഞ അവിടെ നല്ല റോഡാണ്, ഉസാറാണ്, നിരത്തിട്ടിക്കണം, തേക്കിട്ടിക്കണമെന്നൊക്കെ. ഞാൻ ഇവിടെ പോയതാണേ. വേറെ ഏത് വണ്ടി കൊണ്ടാ പോയത്? കാറ്. കാറിന്റെ അടി ഒന്ന് മാന്തി നോക്കട്ടോ. ഇല്ല അതെന്തറിയോ, ഇന്നലെ എപ്പളാ പോണറിയോ, ഈ ടാറ് അടിച്ചൂലേ പോലെ അടിച്ചപ്പോ അതിന്റെ അടി കൂടെ പോയി. അത് രാവിലെ മുതലേ ഉണങ്ങും, അപ്പഴ പോണേ കുഴപ്പമില്ല. നമ്മള് 12 മണി 1 മണിക്കല്ലേ ചായ അടിച്ചാൽ പോണത്, നിങ്ങൾ അപ്പൊ തന്നെ പോയി. അപ്പോഴാണ് അത് അടിച്ചണത്, രാത്രിയിൽ പോലെ അടിച്ചിടുക. രാവിലെ മുതലേ ഉണങ്ങും, അപ്പൊ പോകുമ്പോ കുഴപ്പമുണ്ടായില്ല. ഞാൻ രാവിലെ പോയിനത്, അപ്പൊ വിളിച്ച നല്ല റോഡല്ലേ, ആയി കൂടെ പോയി കോർന്നു. സ്പ്രേ അടിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, വണ്ടി മൊത്തം ടാറായി, വേറെ കുഴപ്പങ്ങളൊന്നും പതിമുണ്ടായിട്ടില്ല. പോയി വണ്ടി ഓടണല്ല, കുതിര ഒരക്ക് ഫുള്ളൊരക്ക്. ആ സോക്കാപ്സർ ഫുള്ള് അവിടെ ഒക്കെ ഒരക്ക്, ആ സോക്കാപ്സർ കൂടെ ഒക്കെ ടാറാണ്. ഒരച്ചുവിട്. എന്ത് എന്ത് തല താത്തി നിക്കണ അവിടെ. ഏ ഡീസലോ തൊടണ്ട ബോഡിമേ. ഇതിനെന്തോ ഒരു പരിഹാരം അല്ലേ എല്ലാരും കമന്റ് ബോക്സിൽ പറഞ്ഞിട്ട്, അറിയണോല് ഇത് ഡീസൽ ഇട്ടാല് കേടാണെന്ന് അറിയണത്. ഏതായാലും ചേങ്ങമാര് വണ്ടി കൊണ്ട് അരപ്പാക്കി തീർച്ചണ്ട. ഒരക്ക് ഈസ ഒരക്ക് ഒരക്ക് അടിയത്ത് ഒരക്ക്. ആ ഒരക്ക് ഒരച്ചുകൊണ്ട്. ആ അടി കൂടെ അങ്ങനെ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഒരച്ചോ ഒരച്ചുടിട്ടോ. ഇതിപ്പോ വണ്ടികളെ കേക്ക് ഇടേനി, അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പൊ ഇത് കേക്ക് ഇടാ കൂട്ടത്തിൽ കേക്ക് ഇടാ. ആ കേക്ക് കൊണ്ട് ഇപ്പൊ കണ്ടു. ഇത് രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഇതിന് ഉത്തരവാദികളാവൂലേ. എനിക്കിവിടെ അറിയണല്ലേ, ഞാൻ കൊണ്ടുപോയിട്ടില്ല, ഞാൻ എടുത്തില്ല, ഞാൻ പോയിട്ടില്ല. ആ ഡീസൽ കൊണ്ടുവരു. ഏത് തന്നെ ഇതിപ്പോ കെ എച്ച് ഉണ്ടോ? മറ്റേ കൊണ്ടേക്കോ, ആക്സസ് കൊണ്ടേക്കോ. ഡീസൽ വാങ്ങിക്കൊണ്ട്, ഡീസൽ വാങ്ങിക്കൊടുന്നിട്ട് ബാക്കി കേട്ടോ. ഏതാ വളവന്മാര്? മര്യാദക്ക് എന്താ പഠിച്ചേ? പത്താം ക്ലാസ്. മര്യാദക്ക് പത്താം ക്ലാസ് പഠിക്കണ വണ്ടി കേൾപ്പിച്ചോ? ഔ ഭീഷണി. ഡീസൽ പൈസ ഉണ്ടോന്ന്? 50 റുപ്യ. 50 റുപ്യന്റെ ഗതി പോലെ എനിക്കില്ലല്ലേ. ഇപ്പൊ ചിന്റെ പൈസ ഉണ്ടോ? എന്നിട്ട് വാങ്ങിക്കൊണ്ടിരി. എങ്ങട്ടാ വണ്ടി സാട്ടാക്കിയാണ്ട്? ഈ കരി പോരഞ്ഞ വണ്ടി ഇനി ഫുള്ള് അടിഭാഗം മൊത്തം, ബോഡി അല്ല അടിഭാഗം മൊത്തം അരച്ച് റെഡിയാക്കാൻ വേണ്ടി ഡീസൽ വാങ്ങാൻ പോവാണ്. എത്ര ഉണ്ട് കയ്യില്? 100 റുപ്യക്ക് ഡീസലാ? 50 റുപ്യക്ക് വാങ്ങിയാൽ മതി.
അമ്പത് റുപ്യക്കുള്ള കാര്യമൊക്കെ ഉള്ളു. ഇന്നോവയ്ക്ക് അഫീഫ വല്ലാതെ റെസ്റ്റ് എടുക്കണ്ട കേട്ടോ, ഒപ്പം വരും. ആ ഉള്ളിക്കാറുണ്ട് കേട്ടോ. ഞാനൊക്കെ സ്വഭാവം വേഗം കുളിച്ചാണ്ട് വേഗം കുളിച്ച് മാരിവൊക്കെ നിസ്കരിച്ച് തുണിയെടുത്തെങ്കിൽ നിൽക്കും, അപ്പോൾ പണിക്കിറങ്ങണ്ടല്ല. അതിന് നിൽക്കണ്ട കേട്ടോ, ഒപ്പം വരും കേട്ടോ. ആ ഹലോ ഗായ്സ്, ഞങ്ങള് മൊത്തത്തിൽ നിങ്ങൾ ഒമ്പതാം ക്ലാസ് അല്ലേ. അതിന്റെ ഇത് വാങ്ങാൻ കുപ്പി കൊണ്ട് പോവാണ്. പിന്നെ എന്താണ് നിങ്ങള് ഇതിന് മീൻ പിടിച്ചാൻ പോയി, എന്നിട്ട് റോഡ് വാങ്ങി, റോഡ് വാങ്ങി കണ്ടു. പിന്നെ നിങ്ങള് ഇറങ്ങിയാണ്ട് വള്ളത്തേക്ക് ഇറങ്ങിയാണ്ട് പിടിച്ച കണ്ട്. പിന്നെ നെറ്റും പിലോപ്പിയും പറഞ്ഞു. പിന്നെ മറ്റാക്കാക്ക് നെറ്റും പിലോപ്പിയും. പിന്നെ മറ്റാക്കാക്ക് മറ്റേ കാക്കാക്ക് എന്താണ് ഇപ്പൊ കോഴി ഫാമും എന്താ മീൻ ഫാമും ഉണ്ട്. അത് ഫുള്ള് പഠിച്ചു. ഞാൻ എല്ലാം കണ്ടു. തീരെ വരുന്നില്ല. ഞാനുണ്ടാവുമ്പോ ഞാൻ അന്നേരം കണ്ടിട്ട് നിങ്ങള് പെൻഡിൽ കയറുന്നത് ഞാൻ ഈച്ചക്കാക്കിനെ വിളിച്ച്, ഈച്ചക്കാക്ക് കുപ്പായടാതെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവിടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാരും കാട്ടി ഇങ്ങനെ നിൽക്കും. രാവിലെ ഇറങ്ങും മസിലും കാട്ടിയിട്ട് വെല്ലാത്ത ചെങ്ങന്മാരല്ലേ. പോട്ടോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബൈ ബൈ. ഡീസൽ വാങ്ങാന് അങ്ങനെ പമ്പിലെത്തി. ഇതെന്താ ഏ ഈ പൈസ ഞങ്ങൾ കൊടുത്തിരിക്കണത്? ഇതെങ്ങനെ ഇബഞ്ച് കൂടാക്കേ അത് ചങ്ങ. ഈ പൈസ എന്താ കാട്ടുക? ഞാനതിന് പൈസ എടുക്കലൊന്നും ഉണ്ടാവില്ല. ഇത്രയും ഡീസലാ എടുക്കോ? ഞാനെന്നെ എടുക്കണ്ട, അത് കൊടുക്കണ്ട. എന്നാ ഈ ഫോൺ പേയിൽ കൊടുത്താ, ഇതിന് കൊടുത്താ, എൻ്റെ ഫോണിൽ ഫോൺ പേ കൊടുത്താ. ചങ്ങമാര് പൈസ ആണ് നനച്ചു വണ്ടി കേൾക്കണ കൂട്ടത്തില്, പൈസയൊക്കെയാണ് കേക്ക്. പെട്രോൾ അടിക്കാൻ വന്നതാ മുഹമ്മദ് സലാ കുറ്റമ്പാറ. ഇനി നമ്മളിത് ഈ ഡീസലും വാങ്ങി നേരെ വീട്ടിൽ പോകണം. എന്നിട്ട് അത് വരച്ച് വരച്ച് ഈച്ചു അഫീം കേക്ക് കാണിച്ചു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് കേക്ക്. അപ്പോൾ അതാ ഡീസൽ വാങ്ങി വന്നിട്ടുണ്ട്. നേരെ കജിക്ക് പറഞ്ഞ കേട്ടോ ഡീസലൊക്കെ. അഫീഫ് ഇവിടെ എന്നാ ആദ്യ തിരക്ക് ഇങ്ങോട്ട് വാ, അരച്ചുകൂട്, നല്ലോണം അരച്ച് വൃത്തിയായിക്കൂട്. ഉള്ള് ഇവിടെ ഒക്കെ ഉണ്ട്, ഇതുമലൊക്കെ ഉണ്ട്. ഉള്ളത്തൊക്കെ അരച്ചുകൂട്. ഇതിൻ്റെ ഇവിടെ കഴിക്കണോക്ക് ഉരച്ചുകൂട്ട്, അത് ഫുള്ള് അരക്ക്. ആ ഇവിടെ ഒക്കെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒക്കെ ഉണ്ട്. അഫീഫ് ഇവിടെ എന്നാ എനിക്ക് വണ്ടി, ഞാൻ ന്യൂട്രലാണ്, എങ്ങനെയാണ് കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. എന്താണ് എന്റെ അഭിപ്രായം വണ്ടി കയറത്തിനെ കുറിച്ച്? വണ്ടി കൊടുക്കണ്ട ഓൾക്ക്. അതാണ് എന്റെ അഭിപ്രായം. ഓൾക്ക് ഇനി വണ്ടി കൊടുക്കരുത്. ഇല്ല, കൊടുക്കരുത്. വണ്ടി കയറത്തിന് ഓൾക്ക് വണ്ടി കൊടുക്കരുത്. കൊടുക്കരുത്. പിന്നെ നടന്ന് പോവാ സ്കൂളിലൊക്കെ. ബസ്സിന് കയറി പോവാ. ബസ്സിന് കയറി പോവാ. ബ്രഷ് ചെന്നാ പെപ്സി കുപ്പി ഓർക്ക്. കുപ്പിയും തപ്പി ടൈം ഇങ്ങനെ കളയ. കുറച്ച് ഡീസൽ കൊടുത്താൽ അവന് വണ്ടിയിലെ ബോഡി ഡീസൽ ആക്കണ്ട കേട്ടോ, അത് നാളെ കടയിൽ കൊണ്ടുപോവാം.
അഫീഫ് അരച്ചോട്. ഇത് ഇത് എടുക്കണ്ട കേട്ടോ, ഇത് വണ്ടി ഇന്നോവ കേൾക്കുന്ന ശീലകളാണ്. ഇത് അത് പറ്റൂല. നല്ലൊരു നല്ലൊരു കിറ തുണിയെടുത്തോ, ഒരു ലോക്കൽ തുണി എടുത്തോ, എന്നിട്ട് തുടങ്ങിക്ക. കാണുകയാണ് ഉപ്പ് അരച്ചിട്ടില്ല. ആ അതടങ്ങ് നിൽക്കും, പിന്നെ എടുക്കാൻ കിട്ടും. അതിപ്പോ ഇന്നലത്തെ ഇന്നലെ ഒട്ടിട്ടുള്ളൂ, എടുക്കാൻ കിട്ടും. പോളിഷിലെ അതിന് എന്തെല്ലാം അങ്ങനത്തെ എന്തെങ്കിലും ഇട്ടിട്ട് കിട്ടുള്ളത്, അതിന്റെ ഉള്ളിൽ കൂടെ അയക്കണം. അതാപ്പോ അവന് വേറെ ഒന്നും കിട്ടിയില്ല അടക്കാൻ. മാസ്കേ കറുത്ത മാസ്ക് എടുത്താണ്ട് വരക്ക വണ്ടി. ഇതിന്റെ ഉള്ളു കൂടെ പോരാ ഇനി അങ്ങയ്യേ ഈ നേരത്താ. പന്നി ഹേറ്റർ മിക്കി, പന്നിന് ഇഷ്ടമല്ലാതെ പറഞ്ഞ പേടിച്ചിട്ട് ഇനി കൊടുന്ന ശീലമാക്കട്ടെ. വെള്ള തുണി കൊടുന്നേക്ക, ചീഞ്ഞ പനീന്റെ വെള്ള തുണി. ഒരക്ക് ഒരക്ക് ഒരച്ചൂടെ കേറുമ്പോ എല്ലാം കേറിക്കൂടേനാ. ആ അതെ ഫസ്റ്റ് കണ്ട് ഷോക്ക് അബ്സോർബർ ആയത്. ഒരച്ചൂട് ഒരച്ചൂട് അഫീഫ് തുടങ്ങ്. മൂട്ടത്തെ മറുകാടുമ്പത്തെ ഫുള്ള് ടാറും പറിച്ചെടുത്തൂട്. എങ്ങനെ കുറാ നല്ലോണം അരച്ചൂട്, വണ്ടിക്ക് വേണിച്ചൊന്നുമില്ല. ബാൻഡേഡ് ഒട്ടിച്ചിട്ട് വരുത്തിക്കോ, ഒന്നൊരു ക്ഷമയും ഇല്ല നിങ്ങൾക്ക്. ഇമ്മാതിരി ചെയ്തുന്ന കൈ അരച്ചൂട് അരച്ചൂട്. ഇതിപ്പോ ഇത് വ്ളോഗ് അവസാനിപ്പിക്കാണ്. ഇനി ഇത് അരച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കിയിട്ട് ഷോർട്സ് ഇടാം കേട്ടോ. അതുവരെക്കും എല്ലാവർക്കും വണക്കം. വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.